ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഇടിയപ്പം പൊടി പോലുള്ള എന്തെങ്കിലും സ്മൂത്ത് ആയിട്ടുള്ള അരിപ്പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം എടുക്കും. അപ്പം ഈ വെള്ളം നമുക്ക് ഒരു സോസ് പാനിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇത് ഞാനിവിടെ ഇപ്പം മൂടി വെക്കുന്നുണ്ട്. ഇത് തിളക്കാറായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കും. 1-10 മിനിറ്റ്സ് നമ്മളിത് അടച്ച് വയ്ക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ 1-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇത് നേരെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കഴിവച്ച് തൊടാൻ പറ്റുന്ന പാകത്തിനുള്ള ചൂട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1/2 കപ്പ് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമ്മൾക്കിപ്പോൾ ചപ്പാത്തി മാവിനൊക്കെ കൊഴുക്കുന്ന പോലെ അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ട് നമ്മളിത് കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇത്രയും ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാമോ അത്രയും നല്ലത്. അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എങ്കിലും ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണം നമ്മൾ ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച സമയത്ത് അതിനകത്ത് എണ്ണ ചേർത്തത് കൊണ്ട് ഇത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല. ഇതിപ്പോൾ എല്ലാ ബോൾസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡലിപ്പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ട് ചെറുതായിട്ട് ആവി വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഈ ഇഡലിപ്പാത്രത്തിനകത്തേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് 1-5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബോൾസ് എല്ലാം വളരെ ചെറുതായത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് റെഡി ആയിട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, 2 ചെറിയുള്ളി നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് 1 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1/2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി പൗഡറാണ്. ഇത് കുറച്ച് എരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രഷ്ഡ് ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇതെല്ലാം കൂട്ടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കൊഴുക്കട്ടയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മിനി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളതും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സ്നാക്കാണിത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.